പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും. 24 വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ച, മെയ് 21, മലയാള മാസം, ഇടവം 7-ാം തീയതി. ലോകമെമ്പാടും ഇരുന്ന് 3 മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്ന ഈ മോർണിംഗ് ഷോ കാണാൻ തയ്യാറെടുത്തിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും, അതേപോലെ ഉറക്കച്ചടവിൽ എഴുന്നേറ്റ് വരാൻ വൈമുഖ്യം കാണിച്ച് കട്ടിലിൽ തന്നെ കിടക്കുന്ന ആളുകൾക്കും കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുമതിയോടെ നമ്മൾ ആരംഭിക്കുന്നു ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ. ഇപ്പോൾ സമയം 7:07. യെസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നലെ തെരഞ്ഞെടുപ്പ് സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അധികാരത്തിലേറി. ഇനി വരുന്ന വർഷങ്ങൾ, 5 കൊല്ലം ഇവരെന്ത് ചെയ്യുമെന്നായിരിക്കും നമ്മൾ പരിശോധിക്കുക. അതിനിടയിൽ ഇന്നലെ ഒരു ചെറിയ പിഴവ് എനിക്ക് പറ്റി, അതുകൂടി പ്രഭാത സമയത്ത് പറഞ്ഞിട്ട് മറ്റുള്ള കാര്യങ്ങളെ കടക്കാമെന്ന് കരുതുന്നു ഞാൻ. ശരിക്കും ഈ ഇതിൻ്റെ ഒരു തിരക്കിനിടയിൽ, അതായത് ഞാനും ഡോക്ടർ അരുൺകുമാറും എസ് വിജയകുമാറും നടത്തിയ ഈ മന്ത്രിസഭാ സത്യപ്രതിജ്ഞയുടെ വിശകലനത്തിനിടയിൽ വാട്സപ്പിലെ ചില സന്ദേശങ്ങളൊക്കെ നമ്മൾ ചില തമാശയ്ക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ എൻ്റെ സുഹൃത്ത് അയച്ചൊരു സന്ദേശം ഞാൻ വിചാരിച്ചു പത്രപ്രവർത്തകനായ ജോൺ മുണ്ടക്കായും അയച്ചതാണെന്ന്. വേറൊന്നുമല്ല, നമ്മുടെ വീണ ജോർജിൻ്റെ പേര് വി ആയി പോയതുകൊണ്ട് സത്യപ്രതിജ്ഞ കുറച്ച് ലേറ്റായി പോയി എന്ന് മാത്രമുള്ള വളരെ നിർദോഷമായ ഒരു കമൻ്റായിരുന്നു അത്, മറ്റൊരു സുഹൃത്ത് അയച്ചതാണ്. എന്നാൽ പത്രപ്രവർത്തകനായ ജോൺ മുണ്ടക്കായുമാണ് ഇത് അയച്ചതെന്നുള്ള കരുതി ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. അത് ചെറിയൊരു പിഴവാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം റിട്ടയർ ചെയ്തു മനോരമയിൽ നിന്ന്. നിങ്ങൾക്കറിയാം, മലയാള മനോരമയുടെ കമ്പനിയിൽ ഒരുപാട് കുറച്ച് കാലം ഞാനും പ്രവർത്തിച്ചുള്ള ആളാണ്. അവിടെ ഒരുപാട് സുഹൃത്തുക്കളും എനിക്കുണ്ട്. ജോൺ മുണ്ടക്കയും ഞാൻ മനോരമയിൽ എത്തുന്നതിന് മുമ്പേ ഉള്ള എൻ്റെ നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ്. തിരുവനന്തപുരത്തെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള 5 മാധ്യമപ്രവർത്തകരുടെ ഇടത്തിൽ അതിലൊരാളാണ് ജോൺ മുണ്ടക്കയം. അപ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്തിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും ചീഫ് ഓഫ് ബ്യൂറോ ആയിട്ട് തിരുവനന്തപുരത്ത് മനോരമയുടെ ട്രിവാൻഡ്രം എഡിഷനിൽ തന്നെ അവിടെ ഉണ്ട് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം വളരെ ആരോഗ്യവാനായിരിക്കുന്നു. അദ്ദേഹം മനോരമ പത്രം ഓഫീസിലിരുന്ന് ഇന്നലെ എന്നോട് സംസാരിച്ചു. അദ്ദേഹം ഞാൻ റിട്ടയർ ചെയ്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടി മാത്രം എന്നോട് വിളിച്ച് പറഞ്ഞതാണ്. എന്തായാലും ഈ ഒരു പിഴവ് പറ്റി ക്ഷമിക്കുക. ഓക്കെ, താങ്ക് യു ശ്രീ ജോൺ മുണ്ടക്കയം. ഇതൊന്നും മനഃപൂർവ്വമല്ല. ചിലപ്പം ചില തമാശകളൊക്കെ വളരെ വേഗത്തിൽ പോകുമ്പോൾ കണ്ണ് പറ്റത്തില്ല, ചീറ്റിപ്പോകും. ചീറ്റിപ്പോയാൽ നമ്മൾ അമ്പാലിടും, സോറി പറയും. അതാണ് നമ്മുടെ ഒരു പതിവ് രീതി. തെറ്റുപറ്റിയാൽ പിന്നെ അബദ്ധം പറ്റിയെന്ന് പറയാനുള്ള മഹാമനസ്കത നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കാണിക്കണം. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ കടക്കുന്നു. എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ നമ്മുടെ സംസ്ഥാനം, ഇനി സത്യപ്രതിജ്ഞയുടെ രാവുകളൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് പുതിയ പുതിയ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു. ഈ മന്ത്രിമാർക്കെല്ലാം ഒരു ഭാഗ്യമുണ്ട്. അവർ സത്യപ്രതിജ്ഞ ചെയ്ത തൊട്ടടുത്ത നിമിഷം പ്രശ്നങ്ങൾക്ക് നടുവിലേക്കാണ് ഇറങ്ങുന്നത്. ഒരു ഹണിമൂൺ പീരീഡ് ഇവർക്ക് കിട്ടത്തേ ഇല്ല എന്നതാണ് ഇവർക്ക് കിട്ടിയ ഏറ്റവും വലിയ വരദാനം. അവരതിൽ, അതായത് പ്രശ്നങ്ങൾക്ക് നടുവിലേക്ക് ഇറങ്ങി പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു സുവർണാവസരം അവർക്ക് കൈവന്നിരിക്കുന്നു. എന്തൊക്കെയാണ് ഇന്ന് ഈ വാർത്താപ്രഭാതത്തിൽ നമുക്കുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ? സംസ്ഥാനത്ത് കോവിഡ് രോഗവ്യാപനത്തിൻ്റെ രൂക്ഷത കുറയുമ്പോഴും മരണസംഖ്യ ഉയരുകയാണ്. അതിൽ സംസ്ഥാനമാകെ ആശങ്കയിലാണ്. ഇന്നലെ മാത്രം 128 ആളുകളാണ് മരണത്തിന് കീഴടങ്ങിയത്. പ്രതിരോധം ഊർജിതമാക്കി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ തുടരുന്നു, അതേപോലെ ട്രിപ്പിൾ ലോക്ക്ഡൗണും തുടരുകയാണ്. അതേപോലെ നമുക്ക് ഷോക്ക് ഏൽപ്പിക്കുന്ന മറ്റൊരു കാര്യം, കേരളത്തിൽ ബ്ലാക്ക് ഫംഗസ് മരണം റിപ്പോർട്ട് ചെയ്തു. മല്ലപ്പള്ളി സ്വദേശി മരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. എന്തായാലും അത് നമുക്ക് അലോസരപ്പെടുത്തുന്ന മറ്റൊരു വാർത്തയാണ്. കൂനിന്മേൽ കുരു എന്ന് നമ്മൾ പറയാറില്ലേ, അതേപോലെ ഗാസയിൽ പശ്ചിമേഷ്യയിൽ വെടിനിർത്തലിന് ധാരണ, ഉപാധികളില്ലാതെ ഹമാസുമായി വെടിനിർത്തലിന് ധാരണയായെന്ന് ഇസ്രായേൽ. എന്തായാലും നല്ല വാർത്തയാണ്, പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാവുക എന്ന് പറയുന്നത് 1948 മുതൽ ലോക നിരീക്ഷകർ ആലോചിക്കുന്ന കാര്യമാണ്. പലപ്പോഴും ഇത് സംഭാവ്യമല്ലാത്ത കാര്യമായി മാറുന്നു. ഏറ്റവും അവസാനമുണ്ടായ യുദ്ധത്തിനും അറുതിയായി എന്നറിയുമ്പോൾ നമ്മളെപ്പോലെയുള്ള ലോകത്ത് സമാധാനം പുലരണം എന്നാഗ്രഹിക്കുന്നവർക്ക് നല്ല വാർത്തയാണ്. എന്തായാലും പശ്ചിമേഷ്യയിൽ ഇസ്രയേലും പാലസ്തീനും രണ്ട് രാജ്യങ്ങളും സമാധാനത്തോടെ കഴിയും. ജെറുസലേമിലെ ആൾക്കാർ സമാധാനത്തോടെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആശംസിക്കാം. അതേപോലെ ഇന്ധനവില ഇന്നും കൂട്ടി. എന്ന് കൂട്ടിയില്ലെന്ന് ചോദിച്ചാൽ മതി, അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പെട്രോളിന് 19 പൈസയും ഡീസലിന് 31 പൈസയും കൂടിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് പെട്രോളിന് 95 രൂപയും ഡീസലിന് 90 രൂപയും കടന്നുവെന്ന് തലസ്ഥാന നഗരിയിലെ നിവാസികളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. പോകെ പോകെ ചെറിയ ചെറിയ വാർത്തകളുണ്ടാകും, അതൊക്കെ നമ്മൾ പോകെ പോകെ എടുക്കും. തത്സമയ സംപ്രേഷണം ഉണ്ടാകും. യൂട്യൂബ് വഴിയുള്ള നിങ്ങളുടെ സന്ദേശങ്ങൾക്ക് പ്രതികരണങ്ങൾ ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ പ്രതികരണങ്ങൾക്ക് ഞാൻ കാത്തിരിക്കുന്നു. ചാറ്റ് ബോക്സിൽ, യൂട്യൂബിൽ 24news.com എത്തുക, ചാറ്റ് ബോക്സിൽ കയറുക, സന്ദേശങ്ങൾ അയക്കുക, എനിക്ക് അയച്ചുക. എൻ്റെ ഈ മൊബൈൽ ഫോണിൽ നിങ്ങളുടെ സന്ദേശങ്ങൾ ലഭിക്കുന്നു, ഞാൻ നോക്കുന്നു. പ്രക്ഷേപണ യോഗ്യമായവ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. പ്രക്ഷേപണ യോഗ്യമായ ഇതിൻ ഇൻവെർട്ടർ കോമ. ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. തിരുവനന്തപുരത്ത് നിന്ന് വി എ ഗിരീഷ് നമുക്കൊപ്പം ചേരുന്നു.
ഗുഡ് മോർണിംഗ് ഗിരീഷ്. ഇതിലെയൊക്കെ നിറവോടെ സത്യപ്രതിജ്ഞയൊക്കെ കണ്ട് വളരെ സന്തോഷത്തിലാണ് എന്ന് എനിക്കറിയാം. 5 കൊല്ലം കൊണ്ട് അതിദാരിദ്ര്യം ഇല്ലാതാക്കുമെന്ന പുതിയ സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭാ തീരുമാനം പുറത്തു വന്നിരിക്കുന്നു. ദാരിദ്ര്യമാണല്ലോ നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന്. അതിൽ തന്നെ കണ്ണുവച്ചിരിക്കുന്നു പിണറായി വിജയൻ സർക്കാർ. ഗുഡ് മോർണിംഗ് എസ് കെ സൂചിപ്പിച്ച പോലെ തന്നെ 2 പിണറായി മന്ത്രിസഭയുടെ ആദ്യത്തെ യോഗം ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തതിനു ശേഷമുള്ള ആദ്യത്തെ മന്ത്രിസഭാ യോഗം ഇന്നലെ ചേർന്നു. ഇതിൽ ആണ് ഇപ്പോൾ എസ് കെ എൻ പറഞ്ഞതുപോലുള്ള ചില നിർണായകമായ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച ഒരു പുതിയ വാർത്ത കൂടി ഇന്ന് ഇപ്പോൾ നമുക്ക് പുറത്ത് പറയേണ്ടതായിട്ടുണ്ട്. അതായത് ഈ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് തീരുമാനമെടുത്തുള്ള വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. നേരത്തെ പറഞ്ഞതിൽ നിന്നും ചെറിയ ചില മാറ്റങ്ങളാണ് മന്ത്രിമാരുടെ വകുപ്പുകളിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. നേരത്തെ ഇത് ബി അബ്ദുറഹ്മാന് നൽകാനായിരുന്നു തീരുമാനിച്ചിരുന്നത്, അല്ലെങ്കിൽ ധാരണയായിരുന്നെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ന്യൂനപക്ഷ വകുപ്പ് നേരിട്ട് കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ സാമൂഹ്യനീതി വകുപ്പ് ഡോക്ടർ ബിന്ദുവിന് നൽകാനും തീരുമാനിച്ചിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിന് പുറമെ ഇനി സാമൂഹ്യനീതി വകുപ്പ് ഡോക്ടർ ബിന്ദുവായിരിക്കും കൈകാര്യം ചെയ്യുക. നേരത്തെ ആദ്യത്തെ പിണറായി വിജയൻ മന്ത്രിസഭയിൽ ആരോഗ്യവും സാമൂഹ്യനീതി വകുപ്പും ശൈലജ ടീച്ചറായിരുന്നു കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഇത്തവണ ആരോഗ്യം വീണ ജോർജിന് നൽകുകയും സാമൂഹ്യനീതി വകുപ്പ് ഡോക്ടർ ബിന്ദുവിന് നൽകുകയുമാണ് ചെയ്തിരുന്നത്. ഇനി എസ് കെ എൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് മടങ്ങി വന്നാൽ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയ്ക്ക് അനുസരിച്ചുള്ള തീരുമാനങ്ങളിലേക്ക് ഇടതുമുന്നണി സർക്കാർ കടന്നിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഇന്നലത്തെ മന്ത്രിസഭാ യോഗം നൽകുന്നത്. കാരണം അതിദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കാരണം അതിദാരിദ്ര്യം എന്ന സംസ്ഥാനത്തുള്ള അതിദാരിദ്ര്യത്തിൽ പെട്ടുകിടക്കുന്നവരുടെ സർവേ എടുക്കാനും ഇവരുടെ കണക്കെടുക്കാനും ഇവരെ ദാരിദ്ര്യ മേഖല അല്ലെങ്കിൽ ഇതിനും പുറത്തേക്ക് കൊണ്ടുവരുന്നതിനും ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് കൊണ്ടുവരുന്നതിനുമുള്ള വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു സമിതിയെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നടത്തേണ്ടത് എന്നതിനെക്കുറിച്ച് ശുപാർശ നൽകുന്നതിന് വേണ്ടി ജൂലൈ 15 ഈ സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകും. ഇതാണ് സർക്കാർ എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നലത്തെ ഒരു തീരുമാനം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു തീരുമാനം കൂടി എടുത്തിരിക്കുന്നു. ദാരിദ്ര്യത്തിനൊപ്പം കിടപ്പാടം സംരക്ഷിക്കുന്നതിനുള്ള നിയമത്തിന് കൂടി സർക്കാർ രൂപം നൽകുന്നു എന്നുള്ളതാണ്. കാരണം പലതരത്തിലുള്ള വായ്പകൾ എടുത്ത ശേഷം ഇപ്പോൾ പുതിയ നിയമമനുസരിച്ച് കേന്ദ്ര സർക്കാരിന്റെ നിയമമനുസരിച്ച് വീടുകൾ ജപ്തി ചെയ്യുന്നതിനുള്ള അവകാശം ബാങ്കുകൾക്കുണ്ട്. അത് മറ്റ് സ്ഥലങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ ഈ വീട് ജപ്തി ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളത് കഴിഞ്ഞ കുറെ നാളുകളായി സംസ്ഥാനത്ത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വീടുകൾ ജപ്തി ചെയ്യുന്ന ഒഴിവാക്കാനുള്ള നിയമ നടപടികൾ തുടങ്ങാൻ സർക്കാർ തീരുമാനിച്ചത്. ഇതിനും ഒരു സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ സമിതിയും ജൂലൈ 15 റിപ്പോർട്ട് നൽകണമെന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും LDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളതും ജനക്ഷേമകരവുമായ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ തുടക്കം കുറിക്കുന്നു എന്ന് തന്നെയാണ് പിണറായി വിജയൻ മന്ത്രിസഭയുടെ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ. എസ് കെ പ്രതിജ്ഞയുടെ ആരോഗ്യമൊക്കെ ഒഴിയുന്ന ഈ നല്ല പ്രഭാതത്തിൽ നമുക്കിനി UDF ക്യാമ്പിലേക്ക് ഒന്ന് പോകണം. അവിടെ കോൺഗ്രസ്, അതായത് UDF പ്രതിപക്ഷ നേതാവായി VD സതീശൻ MLA എത്തും എന്ന രീതിയിൽ സൂചനകൾ വരുന്നു. അപ്പോൾ എന്തൊക്കെയാണ്, മാത്രമല്ല രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ഊഴം കൂടി കൊടുക്കണം എന്നദ്ദേഹം അഭ്യർത്ഥിച്ചിരുന്നു, എന്നാൽ ആ ഊഴം കിട്ടാതെയാകും എന്നാണോ ഇപ്പോൾ വാർത്തകൾ വരുന്നത്? ഇക്കാര്യത്തിൽ തികഞ്ഞ ആശയക്കുഴപ്പവും അവ്യക്തതയും തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ 2 ദിവസമായി ഹൈക്കമാൻഡ് നിയോഗിച്ച പ്രതിനിധികൾ കേരളത്തിലെത്തി പലവിധത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമായില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് രമേശ് ചെന്നിത്തല തുടരണം എന്ന ഒരു പൊതു നിലപാട് ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും എടുത്തിട്ടുണ്ട്. എന്നാൽ മറ്റൊരു വിഭാഗം യുവ MLAമാരും അതോടൊപ്പം തന്നെ KC വേണുഗോപാലിനെയും KS സുധാകരനെയും ഒക്കെ പിന്തുണയ്ക്കുന്നവർ, എന്നാൽ ഇത് പകരം VD സതീശൻ വരട്ടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഗ്രൂപ്പ് ചർച്ചകൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോ MLAമാരെയും ഹൈക്കമാൻഡ് പ്രതിനിധികൾ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ നേരിട്ട് കണ്ടിരുന്നു. ഈ നേരിട്ട് കണ്ടപ്പോൾ എ ഗ്രൂപ്പിൽ നിന്ന് 3 പേർ ഇദ്ദേഹം രമേശ് ചെന്നിത്തല മാറണമെന്ന അഭിപ്രായം മുന്നോട്ട് വെച്ചു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന സൂചനകളനുസരിച്ച് VD സതീശൻ പ്രതിപക്ഷ നേതാവ് ആകും. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഇന്നുണ്ടാകും എന്ന സൂചനകളാണ് വരുന്നത്. ഹൈക്കമാൻഡായിരിക്കും ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തുക. ഏതായാലും AI ഗ്രൂപ്പുകളെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ അവകാശവാദങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നിരാകരിച്ചുകൊണ്ട് പുതിയൊരു തരത്തിലേക്ക്, അല്ലെങ്കിൽ VD സതീശനെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് വലിയ തരത്തിലുള്ള
മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം കോൺഗ്രസിലെ ഏറ്റവും പ്രബലമായ AI ഗ്രൂപ്പുകളെ അങ്ങനെ നിരാകരിക്കാൻ, അവരുടെ ആവശ്യങ്ങളെ അങ്ങനെ മാറ്റി നിർത്താൻ ഹൈക്കമാൻഡിന് കഴിയുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എസ് കെ എൻ, സോറി ഗിരീഷ്, അങ്ങനെയാണെങ്കിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തിനും ഇളക്കം തട്ടുമോ? കാരണം കുറേ കാലമായി കെ സുധാകരൻ KPCC പ്രസിഡന്റ് ആകുമെന്ന വാർത്തകൾ വരുന്നു. മുല്ലപ്പള്ളിക്ക് ഇളക്കം തട്ടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? സംഘടനാ തലത്തിലും മാറ്റം വേണം എന്നുള്ളത് തന്നെയാണ് പൊതുവേ ഉള്ള സംസ്ഥാനത്ത് നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ നിലപാട്. അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡിന്റെ നിലപാട് അത് തന്നെയാണ്. ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടരണം എന്ന എ ഗ്രൂപ്പ് നിലപാടെടുക്കുന്നത്. കാരണം അതിന് പകരം എ ഗ്രൂപ്പിൽ നിന്ന് KC ജോസഫിനെ KPCC പ്രസിഡന്റ് ആക്കണം എന്നൊരാവശ്യം എ ഗ്രൂപ്പ് മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഇതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ഇപ്പോൾ ഹൈക്കമാൻഡ് ആലോചിക്കുന്നത് കെ സുധാകരനെ KPCC പ്രസിഡന്റായിട്ട് കൊണ്ടുവരിക, അതോടൊപ്പം തന്നെ PT തോമസിനെ UDF കൺവീനറാക്കുക. ഇതിന് കൃത്യമായ ചരട് വലിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ചില മുതിർന്ന അംഗങ്ങളാണ് എന്ന ആരോപണം AI ഗ്രൂപ്പുകൾ സജീവമായി ഉയർത്തുന്നുണ്ട്. യാതൊരു ഗ്രൂപ്പിന്റെയും പിൻബലമില്ലാതെ ഇത്തരത്തിലുള്ളവരെ കൊണ്ടുവന്നാൽ കോൺഗ്രസിൽ വലിയ തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ നടക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല ഗ്രൂപ്പുകൾ നിസ്സഹകരിക്കുന്ന ഒരവസ്ഥയുണ്ടായാൽ കോൺഗ്രസ് സംസ്ഥാനത്ത് നിർജീവമായി മാറും. അതിനാൽ ഇത്തരത്തിൽ തീരുമാനമെടുക്കരുതെന്ന് AI ഗ്രൂപ്പുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ KPCC പ്രസിഡന്റ് സ്ഥാനത്തും ഉടൻ തന്നെ മാറ്റമുണ്ടാകും, സംഘടനാ തലത്തിലും മാറ്റമുണ്ടാകും. കെ സുധാകരൻ KPCC പ്രസിഡന്റായി വരാനുള്ള സാധ്യതകളാണ് ഏറെ ഉള്ളത്. എസ് കെ എൻ, ഈ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെയും ചക്രവർത്തി പോരാട്ടങ്ങളുടെയും ഒക്കെ കഥകൾക്കപ്പുറത്ത് നമ്മൾ ഏറ്റവും അലോസരപ്പെടുന്ന ഒരു വാർത്ത ഇന്നലെ വന്നു. കേരളത്തിൽ 128 കോവിഡ് മരണങ്ങൾ ഉണ്ടായി. ഒരുപക്ഷേ കോവിഡ് ഉണ്ടായതിന് ശേഷം ഈ സംസ്ഥാനത്തുണ്ടാകുന്ന ഏറ്റവും വലിയ മരണസംഖ്യയാണത്. നമ്മൾ ഒരു ആശ്വാസമുണ്ട്, നമ്മൾ പോസിറ്റീവ് ആകുന്ന രോഗികളുടെ എണ്ണം കുറയുന്നു എന്നൊക്കെ നമ്മൾ ആർത്തു വിളിക്കുമ്പോഴും ഈ മരണം നമ്മളെ വല്ലാണ്ട് തുറിച്ചു നോക്കുന്നു. പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സ് മരിക്കുന്നു എന്നതും ഏറ്റവും അലോസരപ്പെടുത്തുന്ന ഒരു വിഷയം തന്നെയാണ്. വിശദാംശങ്ങൾ എസ് കെ എൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ, പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിലൊക്കെ കുറവുണ്ടായിരുന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 23% താഴെ എത്തുകയും ചെയ്തു. 25%, 26% കിടന്നിരുന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കാണ് 23% എത്തിയത്. എന്നാൽ എസ് കെ എൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇതുണ്ടാക്കുന്ന രണ്ടാം തരംഗത്തിൽ ഏറ്റവും മാരകമായി, ഏറ്റവും വലിയ പ്രഹരമായി മാറിയത് മരണങ്ങളിലുണ്ടായ വർധനമാണ്. കഴിഞ്ഞ ദിവസം 128 പേർ മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ രണ്ടാം തരംഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നതും മരണങ്ങളുടെ വർധനമാണ്. അത് ഏറ്റവും കൂടുതൽ ഒരു 45 ഇടയിലുള്ള, അല്ലെങ്കിൽ 45 വയസ്സ് വരെ രോഗം ബാധിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ചും ഈ ആ ഒരു ഏജിനിടയ്ക്കുള്ളവർ മരണപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇതിനുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളത് മെഡിക്കൽ ലോകവും അല്ലെങ്കിൽ ആരോഗ്യ രംഗവും ഒക്കെ വലിയ അമ്പരപ്പോടെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും നിയന്ത്രണങ്ങൾ കർശനമാക്കുകയല്ലാതെ മറ്റൊരു മാർഗവും സംസ്ഥാന സർക്കാരിന്റെ മുന്നിലില്ല. കാരണം കോവിഡ് വരാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇതിന്റെ ഇടയ്ക്കാണ് ഇപ്പോൾ മറ്റു ചില ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി സംസ്ഥാനത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. ബ്ലാക്ക് ഫംഗസ് എന്നറിയപ്പെടുന്ന പുതിയൊരു അസുഖം, പുതിയത് ആരോഗ്യ വിദഗ്ധരുടെ ഭാഷയിൽ പറഞ്ഞാൽ പുതിയതല്ല, 2015 മുതൽ തന്നെ പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇത് കോവിഡിന്റെ ബാക്കിയായി ഇപ്പോൾ കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച ഒരു മരണം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഇത് സംബന്ധിച്ച മരണം റിപ്പോർട്ട് ചെയ്തത്. മല്ലപ്പള്ളി സ്വദേശി അനീഷ ഭായിയാണ് ഇത്തരത്തിൽ മരണപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം. എസ് കെ എൻ, താങ്ക് യു. വി എ ഗിരീഷ് തലസ്ഥാനത്ത് നിന്ന്. ഗിരീഷാണ് നമുക്കൊപ്പം ചേർന്ന്. നമുക്ക് ഏറ്റവും രണ്ട് കാര്യങ്ങളിലാണ് നമ്മൾ ഏറ്റവും വിഷമിക്കേണ്ടത്. ഒന്ന്, നമ്മുടെ കോവിഡ് മരണനിരക്ക് 128 ഉയർന്നു ഇന്നലെ. അതേപോലെ ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്ന രോഗത്തിന് കേരളത്തിനും ഒരു ഇരയുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. മല്ലപ്പള്ളി സ്വദേശിനി മരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ദുരന്തം കൂടി നമ്മളെ നമുക്ക് പിന്നാലെ കറുത്ത നിഴലുമായി നടക്കുന്നു എന്നത് നമ്മളെ അലോസരപ്പെടുത്തുന്നു. ഇനി നമുക്ക് ഡൽഹിയിലേക്കാണ്. ഡൽഹിയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. രാധാകൃഷ്ണൻ ഇപ്പോൾ നിൽക്കുന്നത് രാജീവ് ഗാന്ധിയുടെ സമാധി സ്ഥലത്താണ്. നമുക്കൊപ്പം രാധാകൃഷ്ണൻ ചില ഓർമ്മകൾ കൂടി പങ്കുവയ്ക്കുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. നമുക്ക് ഏറ്റവും സങ്കടമുള്ള ഒരു കാര്യമാണ്, ആധുനിക ഇന്ത്യയുടെ ചരിത്രം എഴുതുമ്പോൾ സങ്കടപ്പെടുത്തുന്ന ഓർമ്മകളിലൊന്നാണ് രാജീവ് ഗാന്ധിയുടെ കൊലപാതകം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തമിഴ് വംശജരെ സഹായിക്കാൻ പോയി അവരുടെ തന്നെ സ്ഫോടനത്തിൽ മരിക്കേണ്ടി വന്ന ദുരന്തമാണ് ഉണ്ടായത്. വേലുപ്പള്ള പ്രഭാകരൻ അതേ ദുരന്തത്തിൽ കലാശിച്ചുവെങ്കിൽ പോലും നമുക്ക് നഷ്ടമായത് ഈ രാജ്യം കണ്ട ഏറ്റവും നല്ല ഭരണാധിപനെയായിരുന്നു.
തീർച്ചയായിട്ടും എസ് കെ എൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം നമുക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അസാന്നിധ്യമാണ് രാജീവ് ഗാന്ധിയുടെ ഈ അസാന്നിധ്യം എന്നത് തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീർഭൂമി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ കൊണ്ട് സമ്പന്നമാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഈ കൊറോണ പ്രോട്ടോക്കോളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇതിൻ്റെ ഇവിടുത്തെ ചടങ്ങുകളൊന്നും നടക്കാത്തത്. അല്പസമയത്തിനകം രാഹുൽ ഗാന്ധിയും ഒപ്പം പ്രിയങ്ക ഗാന്ധിയും ഇവിടേക്ക് എത്തുന്നതോടുകൂടി ഇവിടുത്തെ ഈ ചടങ്ങുകൾ ആരംഭിക്കും. ഇവിടുത്തെ ഈ സ്ഥലത്തെ സംബന്ധിച്ച് ഏറെ പ്രത്യേകതയുള്ളത് 1991 May 21 അദ്ദേഹം ശ്രീപരമ്പത്തൂരിൽ വെച്ച് രക്തസാക്ഷിയായതിന് ശേഷം അദ്ദേഹത്തെ സംസ്കരിച്ചത് ഇവിടെയാണ് എന്നതാണ്. May 24 അദ്ദേഹത്തെ ഇവിടെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ഓർമ്മകളാണ് ഈ ഭൂമി നൽകുന്നത്. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവിൻ്റെ ഓർമ്മ ഈ യമുനാ തീരത്തെ ഈ മണ്ണിലാണ് ഉള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാലത്തൂടെ കടന്നു പോകുമ്പോൾ രാജീവ് ഗാന്ധിയുടെ ഓർമ്മകൾ അവരെ സംബന്ധിച്ച് വലിയ ശക്തി നൽകുന്ന ഒരു സാന്നിധ്യമായി നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ഈ ചടങ്ങുകൾ വളരെ നാമമാത്രമാണ് എങ്കിലും ഇന്ന് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 9 മണിവരെയാണ് ഇവർക്ക് പല സമയങ്ങളിലായിട്ട് ഇവിടെ എത്തി ആദരാഞ്ജലികൾ അർപ്പിക്കാനായിട്ടുള്ള അവസരം ഇന്ന് ഒരുക്കിയിട്ടുള്ളത്. 8 മണി മുതൽ ഇവിടെ ഇതിനു വേണ്ടിയിട്ട് അവർക്ക് ആ സൗകര്യം ലഭിക്കുകയും ചെയ്യും. എസ് കെ, അതുപോലെ രാധാകൃഷ്ണൻ, നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും നമുക്ക് സങ്കടകരമായ മറ്റൊരു വാർത്ത വരുന്നുണ്ട്. അതായത് കോവിഡ് മരണനിരക്ക് ഇന്ത്യയിൽ കൂടുകയാണ്. മഹാരാഷ്ട്രയിലും അതുപോലെ കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ തന്നെ മരണനിരക്ക് കൂടുന്നു. കേരളത്തിലും മരണനിരക്ക് കൂടുന്നു. ദേശീയ തലത്തിൽ കോവിഡ് പോസിറ്റീവാകുന്ന രോഗികളുടെ എണ്ണം കുറയുന്നു എന്ന ആശ്വാസ വാർത്തകൾ എത്തുമ്പോൾ തന്നെ മരണനിരക്ക് കുറയുന്നു എന്ന ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടുകളും വരുന്നു. എന്തൊക്കെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇതിനുള്ള നടപടികൾ? കാരണം മരണത്തിന് കീഴടങ്ങുന്നവരുടെ എണ്ണം ഓരോ ദിവസം കഴിയും തോറും കൂടി വരുന്ന സാഹചര്യത്തിൽ ചടുലമായ നടപടികളിലൂടെ കേന്ദ്ര സർക്കാരിന് മുന്നോട്ട് പോയേ മതിയാകൂ. എന്തൊക്കെ നീക്കങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തുന്നത്? എസ് കെ, രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ വിദഗ്ധരെ സംബന്ധിച്ച് അവർ വിലയിരുത്തുന്നത്. ഒന്ന്, ഈ മരണനിരക്ക് വലിയ രീതിയിൽ ഉയരുന്നു. ഒപ്പം പ്രതിദിന രോഗസംഖ്യ വളരെ കുറയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇവിടെ വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമായി ചില വിദഗ്ധർ അവതരിപ്പിക്കുന്നത് ഈ പരിശോധനകളിലെ എണ്ണം കൂടി പരിഗണിച്ച് വേണം ഇപ്പോഴത്തെ ഈ കുറയുന്നു എന്ന് പറയുന്ന ഒരു വാദത്തിൽ അടിയുറച്ച് നിൽക്കാൻ എന്നതാണ്. പക്ഷേ സർക്കാർ പറയുന്നത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൻ്റെ കാര്യം എടുത്താണ് ഈ ഇപ്പോഴത്തെ ഈ ഒരു നിഗമനത്തിലേക്ക്, ഈ രോഗനിരക്ക് കുറയുന്നു എന്ന നിഗമനത്തിലേക്ക് സർക്കാർ എത്തുന്നത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ കൂടി ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ മരണനിരക്ക് ഉയരുന്നത് വലിയ വെല്ലുവിളിയായി തന്നെ സർക്കാരിന് മുന്നിൽ നിൽക്കുന്നു. പ്രതിദിനം ഏതാണ്ട് 4000 മരണമാണ് ശരാശരി രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് തടയാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് ശ്രദ്ധയൂന്നുക എന്നതാണ് കേന്ദ്ര സർക്കാരിന് മുന്നിലുള്ള ലക്ഷ്യം. കഴിഞ്ഞ ഏതാണ്ട് 1.5 ആഴ്ചയായിട്ട് വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ, ഓക്സിജൻ അടക്കം എല്ലായിടങ്ങളിലും ലഭ്യമാക്കിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും പക്ഷേ ഈ ശ്രമങ്ങൾ കാര്യമാകുന്ന വിധത്തിൽ ഭരിക്കുന്നില്ല എന്നുള്ളത് വലിയ വിഷമമുണ്ടാക്കുന്ന ഒരു സാഹചര്യമായി നിലനിൽക്കുന്നു. കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളും അവരുടെ സാധ്യമായ എല്ലാ എഫർട്ടും എടുത്തുകൊണ്ട് പരമാവധി ആളുകൾക്ക് ചികിത്സ നേരിട്ട് ഉറപ്പാക്കാനായിട്ടുള്ള സൗകര്യം ഉറപ്പാക്കണം എന്നുള്ളതാണ്. ഒപ്പം ഓക്സിജൻ കിടക്കകളുടെ കാര്യത്തിലാണെങ്കിലും വെന്റിലേറ്ററുകളുടെ കാര്യത്തിലാണെങ്കിലും ആവശ്യമായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും സൗകര്യങ്ങൾ ഒരുക്കണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പരമാവധി സ്ഥലങ്ങൾ കണ്ടെത്തുകയും അവിടേക്ക് ആശുപത്രി സമാനമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുകയും ചെയ്യുകയാണ് ഇപ്പോഴത്തെ നിർദ്ദേശമായി ഉള്ളത്. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പല സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ ഈ മരണസംഖ്യ കുറയ്ക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ICMR അടക്കമുള്ളവർ പങ്കുവയ്ക്കുന്നത്. അതുപോലെ മറ്റൊരു കാര്യം, മുംബൈയിൽ ബാർജ് മുങ്ങി മരിച്ച ആൾക്കാരുടെ ദുരന്തത്തിൽ 49 മൃതദേഹങ്ങൾ നാവികസേന കണ്ടെത്തിയെന്നാണ് അറിയുന്നത്. ഈ ദുരന്തത്തിൻ്റെ കൂടുതൽ ബാക്കിപത്രമായി മൃതദേഹങ്ങൾ ഇനി കണ്ടെത്താനുണ്ടോ? എസ് കെ, ഉണ്ട്. ഈ മൃതദേഹങ്ങൾ എന്ന രീതിയിലല്ല ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നതെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കാണാതായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഇനി അവരുടെ ജീവനോടെ കണ്ടെത്തുക എന്നുള്ളത് വലിയ വെല്ലുവിളി തന്നെയാണ് എന്നതാണ് ഇപ്പോൾ നാവികസേന വ്യക്തമാക്കുന്നത്. ചരിത്രത്തിൽ ഒരുപക്ഷെ നാവികസേന നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ പരീക്ഷണങ്ങളിലൊന്നാണ് ഇപ്പോഴത്തെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ. പ്രതികൂല കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അതിനെ നേരിട്ടുകൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രതിരോധ ഈ രക്ഷാപ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ
കൂടുതൽ ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ നാവികസേനയ്ക്ക് സാധിച്ചത്. പക്ഷേ ഇപ്പോൾ ദിവസം ഏതാണ്ട് അഞ്ചിലധികം ആയിരിക്കുന്നു. ഇനിയും കണ്ടെത്താനായിട്ടുള്ളവരുടെ എണ്ണം ഏതാണ്ട് 60 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരെ ഇനി എങ്ങനെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു ജീവൻ ഉണ്ടാകുന്ന വിധത്തിൽ കണ്ടെത്താൻ സാധിക്കുമോ എന്നതിനെ സംബന്ധിച്ച് വലിയ വ്യക്തതയൊന്നും ഇല്ല. രണ്ട് മലയാളികൾ ഇതിനകം തന്നെ മരണപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതാണ്ട് 15 മലയാളികൾ ഇനി കണ്ടെത്തേണ്ടതായിട്ട് ഉണ്ട്. അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും വലിയ ആശങ്കയായി ഇപ്പോഴത്തെ ഈ അന്തരീക്ഷവും സാഹചര്യവും ഒക്കെ നിലനിൽക്കുന്നു. രാധാകൃഷ്ണൻ, മറ്റൊരു കാര്യം നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നാളുകളിലൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവ് നല്ല പ്രകടനങ്ങളായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തെ അക്കാര്യത്തിൽ അഭിനന്ദിക്കണം. കാരണം അദ്ദേഹം ഉയർത്തിയ ചില പ്രശ്നങ്ങളൊക്കെ തന്നെ വലിയ കീറാമുട്ടിയായി അന്ന് പിണറായി വിജയൻ സർക്കാരിന്. എന്നാൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ വരാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ കേരളത്തിൽ കാര്യമായി പ്രചരിക്കുന്നു. AICC അങ്ങനെ ഒരു നീക്കമുണ്ടോ? മാത്രമല്ല കേന്ദ്ര നിരീക്ഷകരായി വന്നവരൊക്കെ തന്നെ ഒരു നേതൃമാറ്റം വേണം എന്ന രീതിയിൽ പ്രതിപക്ഷ നേതാവിനെയും അതുപോലെ കോൺഗ്രസ് പ്രസിഡന്റിനെയും KPC പ്രസിഡന്റിനെയും മാറ്റണം എന്ന രീതിയിൽ റിപ്പോർട്ട് കൊടുത്തു എന്ന വാർത്ത തലസ്ഥാനത്ത് പ്രചരിക്കുന്നു. ഇന്ദ്രപ്രസൽ, എന്താണ് വാർത്ത? SKN ഒരു പേരിലേക്ക് എത്തിക്കൊണ്ടുള്ള ഒരു നിർദ്ദേശമല്ല ഈ നിരീക്ഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അവർ ഇവിടെയുള്ള വസ്തുതകൾ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ എത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതനുസരിച്ച് അവർ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനവും ഇപ്പോഴത്തെ അവസ്ഥയിൽ തങ്ങൾ വിലയിരുത്തുമ്പോൾ അത് വലിയ രീതിയിൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന വിധത്തിലേക്കായിരുന്നില്ല എന്നുള്ളതാണ്. ജനകീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ സാധിച്ചെങ്കിലും മാധ്യമശ്രദ്ധ നേടുന്നതിലുപരി ജനങ്ങളുമായിട്ടുള്ള ജനങ്ങളുടെ ഒരു സാന്നിധ്യം ആ സമരങ്ങളിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് മറ്റ് ചില വിഭാഗങ്ങൾ ഈ പ്രതിപക്ഷമാണെന്നുള്ള തോന്നൽ പോലും ഉണ്ടാക്കാൻ അത് കാരണമായി എന്നതടക്കമാണ്. അതുകൊണ്ട് അവർ നിർദ്ദേശിക്കുന്നത് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു മാറ്റം അവിടെയുള്ള MLA ആഗ്രഹിക്കുന്നു. അവർക്ക് ഈ മാറ്റം ആഗ്രഹിക്കുന്നവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല എന്ന റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം വളരെ പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് പോകരുതും. ഇപ്പോഴുള്ള സംവിധാനത്തെ പൊളിക്കുമ്പോൾ വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ, നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ തിരിച്ചടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് എന്ന രീതിയിൽ മതി കാര്യങ്ങൾ എന്നതാണ്. ഏതായാലും രണ്ട് പേരുകളാണ് ഇപ്പോൾ ഉള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. VD സതീശനും രമേശ് ചെന്നിത്തലയും. VD സതീശന് കൂടുതൽ MLA പിന്തുണ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിനാണ് സാധ്യത കൂടുതലുള്ളത്. പക്ഷേ ഈ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ചില നേതാക്കൾ ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ ഈ വിധത്തിൽ രണ്ടാമതൊരു അവസരം കൊടുക്കാതെ പുറത്തേക്ക് വിടുന്നത് അത് പാർട്ടിക്ക് ഗുണകരമാകില്ല എന്നൊരു അഭിപ്രായം ഉയർത്തിയിട്ടുണ്ട്. ഈ രണ്ട് അഭിപ്രായങ്ങൾ പരിഗണിച്ചായിരിക്കും കോൺഗ്രസ് ദേശീയ നേതൃത്വം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഉള്ളത് യുവ നേതൃത്വം വേണമെന്ന അഭിപ്രായമാണ്. അദ്ദേഹം ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. താങ്ക് യു രാധാകൃഷ്ണൻ. ഡൽഹിയിൽ നിന്നാണ് രാധാകൃഷ്ണൻ വിശദാംശങ്ങൾ നൽകിയത്. എബിൻ മാമൻ പറയുന്നു, അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ ജന്മദിനമാണ് ഇന്നെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ പേര് മാമച്ചായൻ, മാമൻ ചെറിയ എന്നാണ്. എന്ന് മാമച്ചായൻ നല്ല കേട്ടു. മാമൻ ചെറിയാൻ, അങ്ങേക്ക് എല്ലാവിധമായ ആരോഗ്യങ്ങളും ഞാൻ നേരുന്നു. ഒരുപാട് ആളുകളുടെ ജന്മദിനമാണ്. രേവതി നക്ഷത്രത്തിൽ ജനിച്ചാൽ കലാകാരനാവുന്നല്ല. അതും മോഹൻലാലിൻ്റെ നക്ഷത്രം രേവതിയാണ്. എനിക്കൊന്നും അതിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റിയില്ല കേട്ടോ. ഒരുപാട് ആളുകൾ MG ശ്രീകുമാറിനെ പോലെ ഒരുപാട് ആൾക്കാർ രേവതിയിൽ പിറവിയെടുത്തവരാണ്. അപ്പോൾ രേവതിയിലും രേവതി അടുത്തുള്ള നക്ഷത്രങ്ങളിലൊക്കെ പിറവിയെടുത്ത എനിക്കിതിലെങ്കിലും വിശ്വാസമില്ല എന്നുള്ള മറ്റൊരു കാര്യമാണ്. എല്ലാവർക്കും ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുന്നു. മാത്രമല്ല ലാലേട്ടന് ജന്മദിന ആശംസകൾ നേരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കട്ട ഫാൻസും അല്ലാത്തവരും ഒക്കെ തന്നെ ഒരുപാട് ആശംസകൾ നേരുന്നുണ്ട്. അതൊക്കെ നമ്മൾ അതേ ഒരു 4 MT ഊർജ്ജത്തിൽ ലാലേട്ടന് തന്നെ കൈമാറുന്നു. മറ്റൊരു കാര്യം, ഒരു ഇഞ്ചി വിളയിൽ എന്ന് പറയുന്ന വീട്ടുപേരുള്ള ഒരു വീട്ടിൽ നിന്നൊരു സുഹൃത്ത്, അത് ഇഞ്ചി വിളയിൽ നിന്നാണ്. ഇഞ്ചിക്ക് വലിയ പ്രാധാന്യമാണ് കേരള രാഷ്ട്രീയത്തിൽ, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇഞ്ചി വിളയിൽ നിന്ന് ഒരു സംഭവം വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഗോപികൃഷ്ണനെ കാണുന്നില്ല, അദ്ദേഹത്തിന് അടിച്ച് പുറത്താക്കിയോ എന്ന് ചോദിക്കുന്നു. ഗോപികൃഷ്ണനോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും താല്പര്യവും നല്ല കാര്യമാണ്, സന്തോഷമുണ്ട്. ഗോപികൃഷ്ണൻ കുറച്ച് അവധിയെടുത്ത് പോയിരിക്കുകയാണ്. നിങ്ങൾ അറിയുന്ന പോലെ മാധ്യമപ്രവർത്തകനായാലും ശരീരശാസ്ത്രം ഉണ്ടല്ലോ, അപ്പോൾ ചില അവധിയൊക്കെ ആവശ്യമായി വരും. അപ്പോൾ അവധി എടുത്തു കഴിഞ്ഞിട്ട് KR ഗോപികൃഷ്ണൻ നമ്മുടെ സ്ക്രീനിലേക്ക് വീണ്ടും തിളങ്ങാനായിട്ടുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു. അത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. KR ഗോപികൃഷ്ണൻ ഈസ് വെരി മച്ച് വിത്ത് 24 നാവ്. ടോം കുര്യാക്കോസ് മധ്യ കേരളത്തിലെ വാർത്തകളുമായി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ടോം. ടോം, എറണാകുളത്തും തൃശ്ശൂരിലും ട്രിപ്പിൾ ലോക്ക്ഡൗൺ തുടരുകയാണ്. എന്നാൽ കോവിഡ് മരണനിരക്ക് കൂടുന്ന വാർത്തയാണ് ഇന്നലെ മന്ത്രിസഭാ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വന്ന നമ്മളെ വല്ലാണ്ട് അലോസരപ്പെടുത്തിയ ഒരു വാർത്തയായിരുന്നു ഇത്. യഥാർത്ഥത്തിൽ പുതിയ മന്ത്രിസഭ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈ കോവിഡ് മരണം കൂടുന്നത് തന്നെയായിരിക്കും. എന്തൊക്കെയാണ് എറണാകുളം തൃശ്ശൂർ ജില്ലകളിലുള്ള കാര്യങ്ങൾ?
എസ്കെൻ, ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലവിൽ വന്ന ശേഷം കോവിഡ് പോസിറ്റീവ് നിരക്കുകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിരുന്നു. അത് എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് കൂടുതലായി പ്രതിഫലിച്ചത്. പക്ഷേ എസ്കെൻ സൂചിപ്പിച്ചതുപോലെ മരണനിരക്ക് വലിയ തോതിൽ വർദ്ധിക്കുന്നത് അല്പം ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഈ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വലിയ കുറവ് വരുന്നത് ആശ്വാസകരം തന്നെയാണ്. എറണാകുളം ജില്ലയിൽ ഇന്നലെ 3336 പേർക്ക് മാത്രമാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ച വലിയ തോതിൽ ഈ കോവിഡ് നിരക്കുകൾ, പോസിറ്റീവ് നിരക്കുകൾ 5000-ൽ അധികമായിരുന്നുവെങ്കിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലവിൽ വന്ന ശേഷം വലിയ രീതിയിൽ പോസിറ്റീവ് കേസുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. തൃശൂർ ജില്ലയിലും സമാനമായ രീതിയിൽ തന്നെ 2261 പേർക്ക് മാത്രമാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. അതോടൊപ്പം തന്നെ രോഗമുക്തരായവരുടെ എണ്ണത്തിലും വലിയ രീതിയിൽ കുറവ് വരുന്നുണ്ട്. ഇന്നലെ എറണാകുളം ജില്ലയിൽ 4400 പേർ ഇന്നലെ രോഗമുക്തരായി എന്നതും ആശ്വാസകരമാണ്. ഈ നിലവിൽ എറണാകുളം ജില്ലയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 50,000-ൽ താഴെ ആകുന്നതും ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിയന്ത്രണങ്ങൾ ഇപ്പോഴും ശക്തമായി തന്നെ തുടരുന്നുണ്ട്. പക്ഷേ ഈ ജില്ലാ അതിർത്തികളിലുള്ള പോലീസിന്റെ ഈ ബാരിക്കേഡ് വെച്ചുള്ള പരിശോധനകൾ ഭാഗികമാക്കിയിട്ടുണ്ട്. അതായത് അത്ര പൂർണ്ണമായിട്ടുള്ള രീതിയിലില്ല, അല്പം നിയന്ത്രണത്തിൽ ഇളവ് വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അതോടൊപ്പം ഈ ടെക്സ്റ്റൈൽ ഉൾപ്പെടെയുള്ള ചില ഷോപ്പുകൾക്ക് ഇന്ന് മുതൽ തുറക്കാനുള്ള, ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് തുറക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. ഈ നിയന്ത്രണത്തിൽ ഇളവ് വരുമെങ്കിൽ പോലും പോലീസിന്റെ പരിശോധന ശക്തമായി തന്നെ തുടരുമെന്നാണ് പോലീസ് അധികാരികളും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും നൽകുന്ന മുന്നറിയിപ്പ്. ജനങ്ങൾ കൃത്യമായും ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എസ് കെ എൻ ടോം, മറ്റൊരു കാര്യം, ഇന്ധനവില വീണ്ടും കൂടി. കൂടാത്ത ദിവസം ഏത് എന്ന് അന്വേഷിച്ച് നടക്കുന്നതാവും ഇപ്പം ബുദ്ധി. യഥാർത്ഥത്തിൽ ഇന്ധനവില കൂടി എന്ന് കേട്ടാൽ ഇപ്പോൾ ആളുകൾക്കൊന്നും തോന്നാത്ത അവസ്ഥയെ അത്ര കൂടുതൽ ആൾക്കാരെ മടുപ്പിച്ച് കഴിഞ്ഞു ഇത്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു മെട്രോ നഗരം, കൊമേഴ്സ്യൽ സിറ്റി എന്നുള്ള നിലയിൽ കൊച്ചി അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? എസ്കെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് ആദ്യമായി പെട്രോളിൻ്റെ വില 95 രൂപ കടന്നിരിക്കുന്നു, ഡീസലിൻ്റെ വില 90 രൂപ കടന്നിരിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലാണ്, എറണാകുളം ജില്ലയിൽ പെട്രോളിൻ്റെ വില 93.14 രൂപയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലേക്ക് എത്തുമ്പോൾ 95.02 രൂപയാണ്. അതായത് സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് പെട്രോളിൻ്റെ വില 95 രൂപ റെക്കോർഡ് നിരക്കിൽ എത്തിയിരിക്കുന്നു. ഡീസലിന് തിരുവനന്തപുരം ജില്ലയിൽ 90.08 രൂപയും എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ 88.32 രൂപയാണ് എറണാകുളം ജില്ലയിലെ ഡീസലിൻ്റെ നിരക്ക്. അതായത് 100-ലേക്ക് അടുക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും പെട്രോൾ വില 100 കടന്നിരിക്കുന്നു എന്നത് സ്വാഭാവികമായി അത് കേരളത്തിലും വരും ദിവസങ്ങളിൽ പെട്രോൾ വില 100 കടക്കും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ധന വില വരും ദിവസങ്ങളിൽ കൂടുമെന്ന് എണ്ണ കമ്പനികളും അറിയിച്ചിട്ടുണ്ട്. അതായത് ഈ അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിക്കുന്നതും ഡോളറിൻ്റെ വിനിമയ നിരക്കിൽ കുറവുണ്ടാകുന്നതും ഇടിവുണ്ടാകുന്നതുമാണ് പ്രധാനമായും ഈ ഇന്ധന വില വർധനവിന് കാരണമായി എണ്ണ കമ്പനികൾ പറയുന്നത്. അത് സ്വാഭാവികമായും മറ്റ് ഉൽപ്പന്നങ്ങളുടെ ഉൾപ്പെടെ വില വർധനവിന് കാരണമാകുമെന്ന സൂചനയുമുണ്ട്. അതായത് പച്ചക്കറി ഉൾപ്പെടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങളുടെ നിരക്കിലും അതിൻ്റെ വലിയ തോതിൽ വർധനവുണ്ടാകുമെന്ന ആശങ്ക ജനങ്ങൾക്കുണ്ട്. കാരണം ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ സാധാരണക്കാർ വലിയ തോതിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ധന വില വർദ്ധിക്കുന്നത് ജനങ്ങൾക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. എസ് കെ എൻ, താങ്ക് യു. ടോം കുര്യാക്കോസ് കൊച്ചിയിൽ നിന്നാണ് ടോം ചേർന്ന്. റൂബി ചെറിയാൻ ചോദിക്കുന്നു, താങ്കളുടെ ഇമെയിൽ ഐ ഡി തരാമോ എന്ന് ചോദിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഞാൻ പറയണം, പ്രേക്ഷകർ പല്ലവി കാര്യം അന്വേഷിക്കുന്നുണ്ട്. CE@24news.com എന്നാണ് എൻ്റെ ഇമെയിൽ ഐ ഡി. ക്യാപിറ്റലിൻ്റെ CE എഡ്യൂക്കേഷൻ്റെ CE@24news അത് ഓൺവേർഡാണ്. CE@24news.com എന്നയച്ചാൽ എനിക്ക് മെയിൽ കിട്ടും. അപ്പം ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. 13-ാം നമ്പർ സ്റ്റേറ്റ് കാർ ആർക്കും വേണ്ട. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ തുടക്കത്തിലും ഈ 13-ാം നമ്പർ കാറ് ആരെടുക്കുമെന്നുള്ള വിവാദമായിരുന്നു. അവസാനം ഡോക്ടർ തോമസ് ഐസക്, എല്ലാവിധമായ അന്ധവിശ്വാസങ്ങൾക്കും അതീതനായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ ധനതത്വശാസ്ത്രകാരൻ അത് ഏറ്റെടുത്തു. അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ നമ്പറായിരുന്നു 13-ാം നമ്പർ. ഇത്തവണയും 13 വേണ്ട എന്നൊരഭിപ്രായം പലർക്കുമുണ്ട്. 13-ാം നമ്പർ കാറിന് ഇക്കുറി ദുശ്ശകുനം. കൂടുതൽ മന്ത്രിമാരും ഈശ്വരനാമത്തിലല്ലാതെ സഗൗരവമാണ് സത്യപ്രതിജ്ഞ ചെയ്തതെങ്കിലും 13-ാം നമ്പറിൽ അപശകുനം കാണുകയാണ് മന്ത്രിമാർ. ടൂറിസം വകുപ്പാണ് മന്ത്രിമാർക്ക് കാർ നൽകുന്നത്. ഇക്കുറി മന്ത്രിമാർക്കായി 13-ാം നമ്പർ കാർ തയ്യാറാക്കിയെങ്കിലും സത്യപ്രതിജ്ഞ കഴിഞ്ഞു ആ കാറിൽ കയറാൻ ആളില്ലാതായി. ആലുവ ഗസ്റ്റ് ഹൌസിൽ നിന്നെത്തിച്ച മറ്റൊരു വാഹനവും 13-നെ ഒഴിവാക്കാൻ ഉപയോഗിക്കേണ്ടി വന്നു. കഴിഞ്ഞ തവണ സർക്കാരിൻ്റെ തുടക്കത്തിൽ 12 കഴിഞ്ഞ് 14-ാം നമ്പർ കാറാണ് ഉണ്ടായിരുന്നത്. വിവാദമായതോടെ ധനമന്ത്രി തോമസ് ഐസക് അങ്ങോട്ട് ആവശ്യപ്പെട്ട് 13-ാം നമ്പർ കാറിൻ്റെ അവകാശിയാവുകയായിരുന്നു. 2011 UDF സർക്കാരിൻ്റെ കാലത്ത് 13-ാം നമ്പർ കാർ ഉണ്ടായിരുന്നില്ല. 2006 VS സർക്കാരിൻ്റെ കാലത്ത്
എം എ ബേബി 13-ാം നമ്പർ കാറിനെ ഏറ്റെടുത്തിരുന്നു. പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എം എ ബേബി തോറ്റതും ഇക്കുറി തോമസ് ഐസക്കിന് സീറ്റ് നിഷേധിച്ചതുമാകാം 13-ാം തൊടാൻ പുതിയ മന്ത്രിമാരെ ഭയപ്പെടുത്തുന്നത്. 24 തിരുവനന്തപുരം. എൻ്റെ ദിലീപ് കുമാറെ, അങ്ങനെയാണെങ്കിൽ കെ കെ ശൈലജ ടീച്ചറും അതേപോലെ ജി സുധാകരനും ഒക്കെ 13-ാം നമ്പർ കാറാണോ ഉപയോഗിച്ചിരുന്നത്? അപ്പോൾ എത്രയോ മന്ത്രിമാർക്ക് സ്ഥാനമില്ലാതെ പോയി. അവരൊക്കെ ഇന്നലെ കാഴ്ചക്കാരായിട്ട് മന്ത്രിസഭ സത്യപ്രതിജ്ഞ കാണുന്നുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലേ? ദിലീപ് കുമാർ ഞങ്ങളുടെ പ്രതിനിധിയാണ് കേട്ടോ തിരുവനന്തപുരത്ത്, അദ്ദേഹത്തോട് ലോകമായിട്ട് പറഞ്ഞതാണ്. ഇനി നമ്മുടെ റിലാക്സ് പ്ലീസ് ആണ് ഡോക്ടർ എൽസി ഉമ്മൻ നമുക്കൊപ്പം ചേരുന്നു. നമുക്കറിയാം ജീവിത സായന്തരത്തിലെത്തിയ ആളുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉത്കണ്ഠയും ആധിയും ഒക്കെ അനുഭവിക്കുന്ന ആളുകൾ. ഈ കോവിഡ് കാലം ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ദുരിതമായി വന്ന് ഭവിക്കുമെന്ന് അവർ ആലോചിച്ച് കാണത്തില്ല. അതുകൊണ്ട് തന്നെ വയോജനങ്ങൾക്ക് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും അവർക്ക് നല്ല ടെൻഷനുണ്ട്. വീട്ടിനുള്ളിൽ എങ്ങോട്ടും ഇറങ്ങാൻ കഴിയാതെ തളച്ചിടപ്പെട്ട ഒരു വിഭാഗമായി വയോജനങ്ങൾ മാറിയിരിക്കുന്നു. കേരളത്തിൽ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ചും ഈ വൃദ്ധജനങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ വേറെ സങ്കടപ്പെടുന്ന സാഹചര്യം കൂടി കേരളത്തിലുണ്ട്. മിക്കവാറും മക്കളൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിക്ക് പോയിരിക്കുകയായിരിക്കും. അവർ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ അമ്മയപ്പനും അച്ഛനും അമ്മയും ഇവരൊക്കെ തനിച്ചായിരിക്കും. ജീവിത സായാഹ്നത്തിലെത്തി നിൽക്കുന്ന അവർക്ക് ഒരുപാട് ഒറ്റപ്പെടലിൻ്റെ വേദനയുണ്ടാകും. എല്ലാ ആളുകളുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും ഉണ്ട്, എന്നാൽ ആരുമില്ല എന്ന തോന്നൽ. അപ്പോൾ ഈ ഒരു ഒറ്റപ്പെടലിൻ്റെ ഏകാന്ത വഴികളിലൂടെ സഞ്ചരിക്കാൻ തലവിധി ഉണ്ടായിട്ടുള്ള ഒരുപാട് വൃദ്ധജനങ്ങളെ നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുന്നു. അവർക്ക് വേണ്ടിയാണ് ഡോക്ടർ എൽ സി ഉമ്മൻ ഇന്ന് സംസാരിക്കുന്നത്. ഈ കോവിഡ് കാലത്ത് വയോജനങ്ങളെ നമ്മൾ ചേർത്ത് നിർത്തേണ്ടതിൻ്റെ ആവശ്യകത കൂടിയാണ് ഡോക്ടർ എൽ സി ഉമ്മൻ നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ എൽ സി ഉമ്മൻ സംസാരിക്കുന്നു. റിലാക്സ് പ്ലീസ്. വയോജനങ്ങളെ ചേർത്ത് നിർത്താം. കോവിഡ് മൂലം കഷ്ടം അനുഭവിക്കുന്നവരും അവഗണിക്കപ്പെടാൻ സാധ്യതയുള്ളവരുമാണ് നമ്മുടെ വീട്ടിലെ വയോജനങ്ങൾ. ഒരു കാലത്ത് അവർ വീടിൻ്റെ നെടുന്തൂണായിരുന്നുവെങ്കിൽ ഇപ്പോൾ അൺപ്രൊഡക്റ്റീവാണ് എന്ന് കരുതി നാം അവരെ ചേർത്ത് നിർത്തേണ്ടത് നമ്മുടെ കടമയാണ്, സംസ്കാരമാണ്. മനഃപൂർവ്വമല്ലെങ്കിലും ചിലപ്പോഴെങ്കിലും തിരക്ക് മൂലവും സമയക്കുറവ് മൂലവും അവഗണിക്കുന്നവർക്ക് ഈ കോവിഡ് കാലം ഒരു തിരിച്ചറിവിൻ്റെ കാലമാകട്ടെ. ഒന്ന്, സാമീപ്യം ഉറപ്പുവരുത്തുക. നിങ്ങളുടെ സാമീപ്യം മാത്രമായിരിക്കും ഒരുപക്ഷെ അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അല്പസമയം അതിനായി വേർതിരിക്കുക. അവരുമായി സംസാരിക്കുന്നതിനും ഇടപഴകുന്നതിനും ഒന്ന് തലോടുന്നതിനും സ്നേഹം പ്രകടമാക്കുന്നതിനും ഒക്കെയും അത് ഉപകരിക്കാം. അങ്ങനെ നിറം മങ്ങിയ അവരുടെ ജീവിതത്തിലെ വിരസതയിലെ ഒരിളം തന്നലാകാൻ നമുക്ക് ശ്രമിക്കാം. രണ്ട്, രോഗം ശരീരത്തിന് മാത്രമുള്ളത്. മറ്റു രോഗങ്ങളുള്ളവർക്ക് ആശങ്കയേറാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് പ്രത്യേക കരുതലും പരിചരണവും കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഉദാഹരണത്തിന്, ഹൃദ്രോഗമുള്ളവർ, പ്രമേഹമുള്ളവർ, ഇങ്ങനെയുള്ളവരുടെ ഫോളോ അപ്പ് പോലും ഈ കാലഘട്ടത്തിൽ മുടങ്ങിയേക്കാം. അങ്ങനെയുള്ളവർക്കായി അവരുടെ ഡോക്ടറുമായി ഫോണിലൂടെ സംസാരിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാം. അത്യാവശ്യമാണെങ്കിൽ നേരിട്ട് പോയി കാണാനും മടിക്കരുത്. മൂന്ന്, പ്രതിരോധം വാക്സിനിലൂടെ. ഇനിയും വാക്സിനേഷൻ നൽകാത്തവർക്കായി വാക്സിനേഷൻ നൽകാൻ ബദ്ധാശ്രദ്ധരാകാം. നാല്, ലോക്ക് ചെയ്യരുത്. വയോജനങ്ങളെ യാതൊരു കാരണവശാലും മുറിക്കുള്ളിൽ അടച്ചിടരുത്. ശ്വസനവായു ലഭിക്കുന്നതിനും ഇളം വെയിൽ കൊള്ളുന്നതിനുമൊക്കെയും അവർക്ക് അവസരങ്ങളെ നൽകാം. ബ്രീതിങ് എക്സസൈസസ് ഒക്കെയും പരിശീലിപ്പിക്കുകയും ചെയ്യാം. അഞ്ച്, അവർക്കും വേണം ഉല്ലാസം. വൃദ്ധരെന്ന് കരുതി രാമായണം വായിച്ച് മൂലയിൽ ഒതുങ്ങിക്കഴിയാനായിട്ട് അവരെ വിട്ടുകൊടുക്കുകയല്ല വേണ്ടത്. അവർക്കും ഉല്ലാസം ആവശ്യമാണ്. ഇത് അവരുടെ മാനസിക സംഘർഷത്തെ കുറയ്ക്കുന്നതിനേറെ സഹായകരമാണ്. കുഞ്ഞുങ്ങളുമായി കളിചിരിയിൽ ഏർപ്പെടുന്നതിനും ഇൻഡോർ ഗെയിംസ് കളിക്കുന്നതിലൊക്കെയും അവരെയും ഉൾപ്പെടുത്താം. 24 മണിക്കൂറും TVയുടെ മുന്നിൽ ഇരിക്കാൻ അനുവദിച്ചാൽ അവരുടെ രക്തചംക്രമണത്തിന് താളപ്പഴകൾ വരികയും ഹൃദയസംബന്ധമായ രോഗങ്ങൾ കൂടാനുമുള്ള സാധ്യതയുണ്ട് എന്നും മനസ്സിലാക്കുക. ബന്ധങ്ങൾ പുതുക്കട്ടെ. പ്രായമുള്ളവരുടെ ബാല്യകാല സുഹൃത്തുക്കളുമായും ബന്ധുമിത്രാദികളുമായിട്ടുള്ള ബന്ധങ്ങൾ പുതുക്കുന്നതിന് അവസരത്തെ ഒരുക്കി കൊടുക്കാം. ഫോൺ വഴിയും മറ്റ് കണക്ഷൻസ് വഴിയും ബന്ധങ്ങൾ രൂപീകരിക്കുന്നതിനും അത് ദൃഢപ്പെടുത്തുന്നതിനും അവർക്കായി നിങ്ങൾക്ക് അവസരത്തെ ഒരുക്കി കൊടുക്കാം. അടുത്തത്, തയ്യാറായിരിക്കുക. കോവിഡ് രോഗം ഏറ്റവും പിടിപെടാൻ സാധ്യതയുള്ളവർ വയോജനങ്ങളായിരിക്കാൽ അങ്ങനെ എങ്ങാനും അവർക്ക് അസുഖം വന്നാൽ എന്ത് ചെയ്യണമെന്ന് മുൻകൂട്ടി തയ്യാറായി പ്ലാൻ ചെയ്യുക. അങ്ങനെ ഈ കോവിഡ് കാലം ബാല്യത്തിലേക്കുള്ള നിങ്ങളുടെ തിരിച്ചുപോക്കും വയോജനങ്ങൾക്ക് നല്ല ഓർമ്മകളുടെ കുറേ ദിനങ്ങളുമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ എൽ സി ഉമ്മൻ. എൽ സി ഉമ്മനോട് നിങ്ങളുടെ വൈകാരിക പ്രശ്നങ്ങൾ അതുപോലെ അപ്പൻ്റെ അമ്മയുടെയോ അല്ലെങ്കിൽ പ്രായമായ ആൾക്കാരുടെയോ പ്രശ്നങ്ങൾ എന്തെങ്കിലും ബാക്കി നിൽക്കുന്നുവെങ്കിൽ
അവരോട് നിങ്ങൾക്ക് ചോദിക്കാം. ഇമെയിൽ ഐ ഡി doctorlcuman@gmail.com എന്ന ഐ ഡിയിൽ ഉപയോഗിക്കാം. നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ അയയ്ക്കുക, തീർച്ചയായിട്ടും ഡോക്ടർ എൽസ്യൂമൻ റിപ്ലൈ ചെയ്യും. എനിക്കിപ്പോൾ ഇന്നൊരു വാട്സപ്പ് സന്ദേശം തന്നെ ഡോക്ടർ എൽസ്യൂമൻ അയച്ചിട്ടുണ്ട്. ഒരുപാട് സന്ദേശങ്ങൾ നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് വരുന്നു, അതിനെല്ലാം തന്നെ യഥാവിധം ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന സന്തോഷ വർത്തമാനം കൂടി അവർ നമ്മളുമായി പങ്കുവച്ചിട്ടുണ്ട്. താങ്ക് യു ഡോക്ടർ എൽസ്യൂമൻ. ഇനി നമുക്ക് കോഴിക്കോടേക്കാണ് പോകേണ്ടത്. ആനന്ദ് കൊട്ടില നമുക്കൊപ്പം ചേരുന്നു. ആനന്ദ് കൊട്ടില, ഗുഡ് മോർണിംഗ്. ഈ ബ്ലാക്ക് ഫംഗസ് ബാധിക്കുന്ന രോഗികളുടെ എണ്ണം കോഴിക്കോട് പരിസരത്തും കൂടുന്നു എന്ന നടക്കുന്ന ചില വാർത്തകൾ വരുന്നുണ്ട്, എന്താണ് അതിന്റെ സത്യാവസ്ഥ? ഗുഡ് മോർണിംഗ് എസ്കെൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ 6 മാസത്തിനിടെ ബ്ലാക്ക് ഫംഗസ് ബാധിച്ചവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നലെ പുതുതായി 3 പേർ കൂടി രോഗബാധിതരായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയുണ്ടായി. ഇതുവരെയായി 10 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. നേരത്തെ 6 മാസത്തിനിടെ 4 പേർ പൂർണ്ണമായും കണ്ണുകളെ ബാധിച്ച് ചികിത്സ തേടിയിരുന്നു. ഇവരുടെ ഓരോ കണ്ണ് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യുകയാണ് നേരത്തെ ചെയ്തത്. അതിനുശേഷമാണ് വീണ്ടും ഈ കേസുകൾ തുടരെ തുടരെ റിപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യം ജില്ലയിൽ ഉണ്ടാകുന്നത്. ഈ കോവിഡാനന്തര രോഗം എന്ന രീതിയിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു രോഗമാണ് ബ്ലാക്ക് ഫംഗസ്. അത് രക്തക്കുഴൽ ഉൾപ്പെടെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ശസ്ത്രക്രിയ വേണമെന്ന് തന്നെയാണ് വിദഗ്ധ ഡോക്ടർമാരും പറയുന്നത്. ഏതായാലും 10 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. കോഴിക്കോട് സ്വദേശികളായ 2 പേരും മലപ്പുറം സ്വദേശികളായ 5 പേരും തൃശൂർ, പാലക്കാട്, തമിഴ്നാട് സ്വദേശികളായ ഓരോരുത്തരുമാണ് ഇത്തരത്തിൽ ബ്ലാക്ക് ഫംഗസ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ഇതൊരു ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ്. സംസ്ഥാനത്ത് ഈ ബ്ലാക്ക് ഫംഗസ് ബാധ വ്യാപകമായി കണ്ടുതുടങ്ങുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണിത്. കൂടുതൽ ജാഗ്രത ഇത് സംബന്ധിച്ച് വേണ്ടതുണ്ട്. വിദഗ്ധ ഡോക്ടർമാർ പറയുന്നത് ഈ കോവിഡ് ബാധിതരും അതുപോലെ തന്നെ കോവിഡ് വന്നുപോയിട്ടുള്ളവരുമായ ആളുകൾ ഈ പ്രമേഹത്തിൻ്റെ അളവ് നിരന്തരം പരിശോധിക്കുന്നത്, ഇടവിട്ട സമയങ്ങളിൽ പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഈ ബ്ലാക്ക് ഫംഗസിൻ്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് അതൊരു പക്ഷേ സഹായിച്ചേക്കും. സ്റ്റീറോയിഡുകളുടെ ഉപയോഗം കൂടുതലായതാണ് ഇത്തരത്തിൽ ബ്ലാക്ക് ഫംഗസ് ബാധ പിടിപെടാൻ കാരണമായും ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചസാരയുടെ അളവ് രക്തത്തിൽ ക്രമാതീതമായി നിർത്തുക, കൃത്യമായ അളവിൽ നിർത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുള്ള ശ്രദ്ധ മുഴുവൻ ആളുകളും നടത്തേണ്ടതുണ്ട്. ഈ കോവിഡാനന്തര രോഗം എന്ന രീതിയിൽ ഈ ബ്ലാക്ക് ഫംഗസ് വ്യാപകമാകുന്ന ഈ സാഹചര്യത്തിൽ അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ കോവിഡ് സാഹചര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ കണക്കുകളുടെ എണ്ണത്തിൽ ഒരു കുറവ് കാണുന്നുണ്ട്. ഇന്നലെ 3800 ആളുകൾക്ക് കോവിഡ് പോസിറ്റീവായെങ്കിലും പരിശോധന വളരെ കാര്യമായി തന്നെ ഉണ്ടായിരുന്നു. 20% മാത്രമാണ് ഇപ്പോഴും ജില്ലയിലുള്ള ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. നേരത്തെ 30% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കടന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ആശ്വസിക്കാം വിധം 20% കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി 20% നിൽക്കുന്നു എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. കോഴിക്കോട് നിന്നാണ് ആനന്ദ് കുട്ടില നമുക്കിപ്പം ചേർന്നത്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിൽ മഴയും കാറ്റും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. 10 ജില്ലകളിൽ മഴ മുന്നറിയിപ്പും വന്നിട്ടുണ്ട്. പ്രേക്ഷകർ ജാഗ്രതയായിട്ട് ഇരിക്കുകയപ്പോൾ